Nama parasme purushaya mayaya vinyastanana tanave gunatmane namasvarubhan bhavena nirdhuta drivya kriya karaka vibhramo mayem. രാജൻ അവിടുത്തെ വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സ് ഞാൻ കണ്ടു. അവിടുത്തെ പ്രജകളോടുള്ള സ്നേഹമുള്ള മനസ്സ് ഞാൻ കണ്ടു. അവിടുത്തെ ഒരു അനുകമ്പ ഞാൻ കണ്ടു. എന്നോട് ദേഷ്യം അങ്ങ് കാണിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ എന്നെ കൊല്ലാനല്ല, അങ്ങ് പ്രജകളോടുള്ള കാരുണ്യം കൊണ്ടാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അങ്ങൊന്ന് മനസ്സിലാക്കണം രാജൻ, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി തീർന്നു എന്ന്. രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഭൂമി എന്തുകൊണ്ടാണ് വരണ്ടു പോയതെന്ന്. ഇവിടെ 18-ാം അധ്യായത്തിൽ 6-7 ശ്ലോകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ദേവി പറയുകയാണ്, പുരാ സൃഷ്ട ഹ്യോഷതയോ ബ്രഹ്മണായ അഭിശംബദേ ബുദ്ധ്യമാനാമയാ ദൃഷ്ട അസദ്ഭീ അതൃതബ്രതൈ. പുരാ സൃഷ്ട ഹ്യോഷതയ, ഈ പ്രകൃതിയിൽ ഔഷധകൾ, ഔഷധകൾ എന്ന് പറഞ്ഞാൽ ചെടികളൊക്കെ പ്രകൃതി വികസിച്ച് വന്നപ്പം അതിലുണ്ടായിരുന്നതാണ്. ബ്രഹ്മണായ അഭിശംബദേ, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത്. എന്നാൽ ബുദ്ധ്യമാനയ മയാ ദൃഷ്ട അസദ്ഭി അതൃതബ്രതൈ, അവിവേകികളായിട്ടുള്ള ആളുകൾ അത് അവരുടെ അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രം എടുത്തു വയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മനുഷ്യൻ ഏത് വികാരത്തിലേക്ക് വന്നു? സ്വാർത്ഥതയിലേക്ക് വന്നു. എന്നവൻ സ്വാർത്ഥനായോ, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയോ? അപാലിതാനാധൃത ച ഭവദ്ഭിർ ലോകപാലകൈ ചോരീഭൂതേത ലോകേഹം യജ്ഞാർത്ഥേ രസമോഷധി. പിന്നെ ഇവിടെ ഭരിച്ച രാജാക്കന്മാരും അതിൽ കൂടിച്ചേർന്ന് ചോരീഭൂതേ, എൻ്റെ സമ്പത്തെല്ലാം ചോരണം ചെയ്ത് അവരും അവരുടേതാക്കി എടുത്തു വെച്ചപ്പോൾ യജ്ഞാർത്ഥേ അഗ്രസമോഷധി, യജ്ഞാർത്ഥം പ്രജകളോടുള്ള കാരുണ്യം വിട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അഗ്രസം എല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുത്തു എന്നാണ്. ആരോടുള്ള കാരുണ്യം കൊണ്ട്? ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ നോക്കിയപ്പോൾ ഞാൻ എല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. നോക്കൂ, ഈ രണ്ട് ശ്ലോകങ്ങളുണ്ടല്ലോ, ഇതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്, ഇതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്, ഭാരതത്തിലെ ഒരു വലിയ ചിന്തനം. ഈ രണ്ട് ശ്ലോകങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയുള്ളതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ അത് അവിവേകികളായിട്ടുള്ള ആളുകൾ അവരുടേതെന്ന് എടുത്തു വയ്ക്കുമ്പോൾ ആർക്ക് വേദന വരണോ? ഭൂമിക്ക് വേദന വരണോ? അപ്പോൾ ഭൂമി ഉള്ളതിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കണോ? നമ്മളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നമ്മളൊക്കെ എത്രയോ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ ചില ശാസ്ത്രങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. മനസ്സ് മനസ്സുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. നിയമങ്ങളും വ്യവസ്ഥകളും അല്ല പ്രകൃതിയെ നിലനിർത്തുന്നത്, ഈ പ്രകൃതിയെ നിലനിർത്തുന്നത് മുഴുവൻ മനസ്സ് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ പശു, സങ്കല്പിക്കൂ നിങ്ങൾ പണ്ടത്തെ ഒരു ജീവിതം, പശു, കൃഷി ഇതൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് നല്ല മനസ്സാണെങ്കിൽ അവിടെ സമ്പത്തും സമൃദ്ധിയും എന്നുമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ സ്വാർത്ഥതയും മത്സരവും ഉണ്ടെങ്കിൽ ആ സമ്പത്ത് അവിടെ നശിച്ചിട്ടുമുണ്ട്. ഈവൻ മൃഗങ്ങളോടുള്ള പെരുമാറ്റം തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിച്ചാൽ അവരിങ്ങോട്ടും സ്നേഹിക്കും. സംശയമില്ലല്ലോ. ഈവൻ നമ്മുടെ സ്നേഹം തിരിച്ചറിയാൻ ചെടികൾക്ക് പോലും സാധിക്കുന്നുള്ളതാണ്. ഡോക്ടർ ജെ സി ബോസ് എന്ന് പറയുന്ന കൽക്കട്ടയിലെ സയൻറ്റിസ്റ്റ് ചെടികൾക്കും മനസ്സുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹം ചെടികൾ വളർത്തുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തെ കാണാനൊരു സുഹൃത്ത് വന്നു എന്നാണ്. അപ്പം ഇതിലൊക്കെ ഒരു പ്രത്യേകം ECG പോലുള്ള മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ ചെടികളിലൊക്കെ അതിൻ്റെ വൈബ്രേഷൻ അറിയാൻ, സ്നേഹം കാണിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊരു സുഹൃത്ത് വന്ന, അന്ന് ജെ സി ബോസ് പുറത്തു പോയ സമയത്ത്, ആ സുഹൃത്ത് നമ്മുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട്, അവിടെ ഇരിക്കൂ കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ, ആൾ വരുമോ നോക്കാമെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ചെടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ഏതോ ഒരു ജന്മങ്ങളിൽ എവിടെയോ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം, അതപ്പോൾ കടിച്ചിട്ടുണ്ടാവും, പൊട്ടിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇദ്ദേഹം ജെ സി ബോസിനെ കാണാതെ തിരിച്ചു പോയി. പിറ്റേ ദിവസം ഇദ്ദേഹം വരുമ്പോൾ ജെ സി ബോസ് അവിടെ ഉണ്ട്. ഇദ്ദേഹം ആ മുറിയിലേക്ക് കാല് വയ്ക്കുന്ന സമയത്ത് ചെടികളിലേക്കൊക്കെ ജെ സി ബോസ് നോക്കുമ്പം ഏത് ചെടിയുടെ ഇലയാണോ അദ്ദേഹം നുള്ളിയത്, അതിലുള്ള വൈബ്രേഷൻ വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ചലിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയതാണ്. അതായത് അദ്ദേഹം വരുന്ന സമയത്ത് ചെടിക്ക് പേടിയുണ്ടായിരുന്നു. ശരാ, അപ്പം നമ്മളൊക്കെ പോകുമ്പോഴോ തെങ്ങിനൊക്കെ ഓടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ചില ചെടികളൊക്കെ ഓടിയിട്ടുണ്ട് അവിടെ നിന്ന്.
അപ്പൊ അങ്ങനെ ആ ഒരു പേടി മനസ്സ് അതിലേക്ക് എത്തുന്നുണ്ടെന്നും അതിനത് ഫീൽ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് ശാസ്ത്രീയമായി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് മറ്റുള്ള മനസ്സുകളിലേക്ക് സ്വാധീനം ചെയ്യുന്നുണ്ട്. നമ്മൾ സ്നേഹത്തിൻ്റെ വൈബ്രേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതും നമുക്ക് തിരിച്ചെന്ത് തരണം? സ്നേഹത്തിൻ്റെ തരണം. നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയും മത്സരമാണെങ്കിൽ അതും സ്വാർത്ഥതയും മത്സരവും തരണം. എനിക്ക് തോന്നുന്നു ഭൗതിക വിദ്യാഭ്യാസം മനുഷ്യനെ വളരെ വഴിതെറ്റിച്ചു കളഞ്ഞു. കാരണം ഈ ഭൗതിക വിദ്യാഭ്യാസത്തിലുണ്ടല്ലോ, ഈ ഭൂമി എന്ന് പറയുന്നത് മണ്ണായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് മണ്ണല്ല, അയം പൃഥിവി മാത. ഋഗ്വേദത്തിലെ മന്ത്രമാണത്, അയം പൃഥിവി മാത. ഇത് നമ്മുടെ അമ്മയാണ്. ഇനി ഒന്നുകൂടി ഉത്കൃഷ്ടമായി പറയുന്നത്, വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഇതാരാണ്? ഭൂമിദേവി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ കാണുന്ന ജീവനുള്ള ഒരാളായി, ഒരു ശക്തിയായിട്ടാണ്. അപ്പൊ ജീവനുള്ള ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ, അതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പങ്കുവെക്കാതെ എടുത്തു വെക്കുമ്പോൾ ആ അമ്മയ്ക്കും വിഷമം വരും. സ്വാഭാവികമാണ്. ഏതൊരു മക്കൾ എടുത്തു വെക്കുന്ന സംസ്കാരമുണ്ടോ, പങ്കുവെക്കുന്ന സംസ്കാരമില്ലേ മറ്റു മക്കൾക്ക് കൊടുക്കാതിരിക്കുന്നോ? അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാൻ വേണ്ടി മക്കള് അമ്മ, ഒരു മകൻ എടുക്കുന്നത് കൊടുക്കുന്നില്ല, പങ്കുവെക്കുന്നില്ലെങ്കിൽ കിട്ടാത്തവർക്ക് വേണ്ടി അമ്മ എന്ത് ചെയ്യും? അമ്മ മാറ്റിവെക്കേണ്ടി വരും. അതുതന്നെയാണിന്ന് പ്രകൃതിയിൽ നടക്കുന്നതെന്ന് പറയാണ്. അപ്പൊ വെള്ളത്തിന് ക്ഷാമമുണ്ടെങ്കിൽ, വസ്തുക്കൾക്ക് ക്ഷാമമുണ്ടെങ്കിൽ, അതൊക്കെ ഭൂമി തരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ദൂഷ്യങ്ങൾ തന്നെയാണ്. അപ്പൊ പങ്കുവെക്കുന്ന സംസ്കാരമാണ് യജ്ഞ സംസ്കാരം, എടുത്തു വെക്കുന്ന സംസ്കാരമാണ് സ്വാർത്ഥ സംസ്കാരം. എവിടെ യജ്ഞ സംസ്കാരമുണ്ടോ, പങ്കുവെക്കുന്ന സംസ്കാരമുണ്ടോ, അവിടെ ഭഗവാനുണ്ട്. എവിടെ എടുത്തു വെക്കുന്ന സംസ്കാരമുണ്ടോ, ഭഗവാൻ പറയും ഏവം. രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ ഗീതയിൽ പറയും, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയ ദീഹയാ അഖായൂരിന്ദ്രിയാ രാമ മോഗം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം. ഇതൊരു പറഞ്ഞല്ലോ നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പം, സ്വീകരിക്കുക,